This is our second measure of skewness. Absolute measure is find out by the formula Q3 plus Q1 minus 2N. Q3 എന്ന് പറയുന്നത് third quartile ആണ്. Q1 means first quartile and M means medium. Its corresponding coefficient of skewness is called Bowley's coefficient of skewness. Bowley's coefficient of skewness കാണുന്ന formula Q3 plus Q1 minus 2M divided by Q3 minus Q1. So to find out Bowley's coefficient, we need Q1, Q3 and medium. So let's check this. Calculate appropriate measure of skewness for the following data. ഇവിടെ നമുക്ക് ഏത് മെഷർ ഓഫ് സ്ക്യൂനെസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ക്വസ്റ്റ്യനിൽ നോക്കുക ബിലോ 100 ആൻഡ് ലാസ്റ്റ് വൺ 340 ആൻഡ് എബോ ഓപ്പൺ എൻഡ് ക്ലാസസ് എന്ന് പറയും ഈ ഓപ്പൺ എൻഡ് ക്ലാസസ് ആണ് വരുന്നതെങ്കിൽ വി ഓൾവേസ് യൂസ് മീഡിയൻ ഇൻ ദ ഫോർമുല മീഡിയൻ ഉപയോഗിച്ചുള്ള ഫോർമുല ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണെങ്കിൽ വി യൂസ് മീഡിയൻ ഇവിടെ സ്ക്യൂനെസ് ആണ് ചോദിച്ചിരിക്കുന്നത് സോ മീഡിയൻ ഉപയോഗിച്ചുള്ള സ്ക്യൂനെസ് ഏതാണെന്ന് നോക്കുക ദാറ്റ് ഇസ് ബൗളീസ് കോയിഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഹിയർ ബൗളീസ് കോയിഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് സോ ഫസ്റ്റ് തന്നിരിക്കുന്ന വാല്യൂസ് വീണ്ടും നോക്കുക ദിസ് ഇസ് എ കണ്ടിന്യൂസ് സീരീസ് കണ്ടിന്യൂസ് സീരീസ് ആകുമ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം എക്സ്ക്ലൂസീവ് സീരീസ് ആണോ നോക്കുക ഹിയർ ഇറ്റ് ഇസ് ഇൻക്ലൂസീവ് സീരീസ് ഇൻക്ലൂസീവ് മാറ്റി എക്സ്ക്ലൂസീവ് ആക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം ഏതെങ്കിലും ഒരു അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക ഹിയർ ഇറ്റ് ഇസ് ഡിഫറൻസ് ഇസ് 1 ആൻഡ് ഡിവൈഡഡ് ബൈ ഹാഫ് സോ ദാറ്റ് മീൻസ് 0.5 ആ 0.5 ഓരോ ലോവർ ലിമിറ്റിൻ്റെയും കൂടെ കുറയ്ക്കണം ഓരോ അപ്പർ ലിമിറ്റിൻ്റെയും കൂടെ കൂട്ടുകയും വേണം ആൻഡ് അഗെയിൻ ഇവിടെ നമുക്ക് ഈ ഇതൊരു ക്ലാസ് ഇൻ്റർവൽ ആക്കി കാണിക്കണം ബിലോ 100 എന്ന് പറയുന്ന ഒരു ക്ലാസ് ഇൻ്റർവൽ അല്ല അതിനെ നമുക്ക് ക്ലാസ് ഇൻ്റർവൽ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണം Our first class interval will be 59.5 to 99.5. 100 ഇൽ നിന്ന് 0.5 കുറച്ച് കഴിയുമ്പം 99.5 to 139.5. Same way, ബാക്കി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. So that it becomes exclusive series. Last class interval will be 339.5 to 379.5. 40 add either poyalum. So next frequency. Frequency la thanne aanu koduthirikkunnu. So avada namukku change 10. 16, 39, 48, 60, 46, 22, and 9. ഇനി നമുക്ക് മീഡിയനും ക്വാർട്ടൈൽസും പാർട്ടീഷൻ വാല്യൂസ് ആണെല്ലാം കാണേണ്ടത് സോ അവർ നെക്സ്റ്റ് കോളം ഇസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 10 ഫസ്റ്റ് വൺ 10 ആണ് ദെൻ 10 plus 16, 26, plus 48, 113, plus 60, 173, plus 46, 219, plus 22, 241, plus 9, 250. That will be capital N also. Partition values കണ്ടുപിടിക്കാനായിട്ട് we need N by 2, N by 4, and 3, N by 4. We have capital N is equal to 250. So we got N by 2 as 125, N by 4 as 62.5, and 3 N by 4 as 187.5. Since this is a continuous series, we need interpolation formula to find partition values. So median is equal to L1 plus N by 2 minus CF divided by F into C. ഇനി ബാക്കി വാല്യൂസ് അറിയാനായിട്ട് എന്ത് ചെയ്യണം എൻ ബൈ ടു ഉൾപ്പെടുന്ന ലീസ്റ്റ് വാല്യൂ ഏതാണെന്ന് നോക്കുക ദാറ്റ് മീൻസ് 125 ഇൻക്ലൂഡ് ചെയ്യുന്ന ലീസ്റ്റ് സി എഫ് എന്ന് പറയുന്നത് 173 ആണ് സോ 173 നേരെയുള്ള ക്ലാസ് ഇൻ്റർവൽ എടുക്കുക ദാറ്റ് വിൽ ബി അവർ മീഡിയൻ ക്ലാസ് സോ ഇറ്റ്സ് ലോവർ ലിമിറ്റ് ഇസ് 219.5 പ്ലസ് എൻ ബൈ ടു നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 125 ആണ് മൈനസ് CF. CF എപ്പോഴും ജസ്റ്റ് പ്രിസീഡിങ് CF വേണം എടുക്കാൻ ദാറ്റ് ഇസ് 113
divided by corresponding frequency that is 60 into C. C is common difference and common difference is 40. So that is 219.5 plus 125 minus 113. That is 12 by 60 into 40. 5 into 8, 219.5 plus 8 is 227.5. Same way we can find Q1 and Q3. Q1 is L1 plus N by 4 minus CF divided by F into C. N by 4 എന്ന് പറയുന്നത് 62.5 ആണ്. 62.5 ഉൾപ്പെടുന്ന ലീസ്റ്റ് സി എഫ് എന്ന് പറയുന്നത് 65 ആണ്. സോ ദിസ് ഈസ് അവർ ക്ലാസ് ഇൻ്റർവെൽ ഫോർ Q1. സോ ദാറ്റ് ഇസ് 139.5 പ്ലസ് എൻ ബൈ ഫോർ 62.5 മൈനസ് പ്രിസീഡിങ് സി എഫ് ഇസ് 26 ഡിവൈഡഡ് ബൈ corresponding frequency is 39 into C is 40. Solving this we get 176.94. Q3 is L1 plus 3N by 4 minus CF divided by F into C. Again, 3N by 4, 187.5. 187.5 including in the least CF, that is 219. Corresponding class interval 259.5 to 299.5. So L1 is 259.5 plus 3N by 4, 187.5 minus preceding CF, 173, divided by corresponding frequency is 46 into 40. So we will get Q3 as 272.1. Okay, we have all values. Now we can find what is Bowley's coefficient of skewness. Bowley's coefficient of skewness is equal to Q3 plus Q1 minus 2M divided by Q3 minus Q1, which is equal to Q3 is 272.11 plus Q1 is 176.94 minus 2 into our median was 227.5 whole divided by 272.11 minus 176.94. First multiply and Boltzmann's rule on multiply, then add these and subtract that answer, then divide it by the difference of 272.1 and 176.94. You will get the final answer as minus 0.06.